24 വാർത്തയിലേക്ക് വിശദമായി കടക്കാം നമുക്ക്. വിട്ടുപോയ കോവിഡ് മരണങ്ങൾ അടുത്ത 3 ദിവസത്തിനുള്ളിൽ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് പറഞ്ഞു. ജില്ലാതലത്തിൽ പരാതികൾ പരിശോധിച്ച് തീരുമാനമെടുക്കും. കണക്കുകൾ സർക്കാർ മോടിവെച്ചെന്ന ആരോപണം പ്രതിപക്ഷം ഇന്നത്തെ ദിവസവും ആവർത്തിച്ചു. ഡിസംബർ 22 മുതൽ ഇക്കഴിഞ്ഞ ജൂൺ 16 വരെയാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ പേര് വിവരം പ്രസിദ്ധപ്പെടുത്താതിരുന്നത്. കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന സുപ്രീംകോടതി നിർദ്ദേശത്തോടെ സർക്കാർ കണക്ക് കുറച്ചു കാട്ടിയത് ആശ്രിതർക്ക് തിരിച്ചടിയാകുമെന്ന വിമർശനമുയർന്നു. ഇതിന് പിന്നാലെയാണ് ഓൺലൈനായി കോവിഡ് മരണങ്ങൾ രേഖപ്പെടുത്താനുള്ള സംവിധാനം തയ്യാറായത്. നിലവിൽ അതത് ദിവസത്തെ മരണക്കണക്ക് പ്രസിദ്ധീകരിച്ചു തുടങ്ങി. രേഖകളുടെ അഭാവത്തിൽ സ്ഥിരീകരിക്കാത്ത കോവിഡ് മരണങ്ങൾ 3 ദിവസത്തിനകം കൂട്ടിച്ചേർക്കാൻ നിർദ്ദേശം നൽകിയെന്ന് വ്യക്തമാക്കിയ ആരോഗ്യമന്ത്രി പരാതികളുണ്ടെങ്കിൽ DMO തലത്തിൽ പരിഹരിക്കുമെന്നും പറഞ്ഞു. കോവിഡ് മരണങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഏറ്റവും സുതാര്യവുമായും കൃത്യമായും രേഖപ്പെടുത്തണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഇപ്പോൾ കോവിഡിൻ്റെ മരിക്കുന്നവരുടെ പേരുവിവരങ്ങൾ പുറത്തറിയുന്നില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിലുടൻ തന്നെ നടപടി സ്വീകരിച്ചുകൊണ്ട് അതാത് ദിവസത്തേത് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള, അതായത് സ്ഥലവും പേരും വയസ്സും പ്രസിദ്ധി, അത് പ്രൈവസി സൂക്ഷിച്ചുകൊണ്ട് തന്നെ അത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത് ഇന്നലെ മുതൽ അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം സർക്കാർ മൂടിവെച്ചെന്ന ആരോപണം പ്രതിപക്ഷം ഇന്നും ഉന്നയിച്ചു. സാങ്കേതിക കാരണങ്ങൾ തിരഞ്ഞുപിടിച്ച് പട്ടികയിൽ നിന്ന് കോവിഡ് മരണങ്ങൾ ഒഴിവാക്കിയ സർക്കാർ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സാങ്കേതികമായി അതൊക്കെ കോവിഡ് മരണമല്ല എന്ന് ആക്കി തീർത്ത് എന്തിനാണ് സർക്കാർ എന്തിനാണ് ഇത് സമൂഹത്തോട് ചെയ്തത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തോട് മാപ്പ് പറയേണ്ട കേസായിരുന്നു. കോവിഡ് മരണം സർക്കാരിന്റെ കുറ്റമല്ലെന്നും എന്നാൽ വസ്തുതകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് കുറ്റമാണെന്നും K. മുരളീധരൻ MPയും പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട. സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്ക് നമുക്ക് വിശദമായി പോകാം. ഇന്ന് സ്ഥിരീകരിച്ചത് 12,100 പേർക്കാണ്. അതായത് കോവിഡ് പോസിറ്റീവായി 12,100 പേർ ഇന്നത്തെ ദിവസവും ഉണ്ടെന്ന് പറയുമ്പോൾ 10,000 താഴേക്ക് കോവിഡ് കണക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മരണക്കണക്കിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 76 പേരുടെ പേരുകൾ കൂടിയാണ് ഈ പട്ടികയിലേക്ക് ഇന്നത്തെ ദിവസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരുടെ പേരുവിവരങ്ങളടക്കം സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന നടപടി തുടരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. രോഗമുക്തരായവരുടെ എണ്ണം രോഗികളെക്കാൾ കുറഞ്ഞു നിൽക്കുന്നു. ഇന്നത്തെ ദിവസവും 11,551 പേരാണ് കോവിഡ് ഭേദമായവർ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% മുകളിൽ തുടരുകയാണ്. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അത് 10% താഴേക്ക് വരുന്നില്ല എന്ന് ഇന്നത്തെ കണക്കും വ്യക്തമാക്കുന്നു. 10.25% ഇന്നത്തെ TPR. എത്ര സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് 12,000 മുകളിലേക്ക് രോഗികളുടെ എണ്ണം പോയതെന്ന് കൂടി പറയാം. 118,047 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. അതിൽ 12,000 പേർ പോസിറ്റീവായിരിക്കുന്നു. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് 100,000 ആളുകളാണ്. 104,039 പേർ ഇപ്പോഴും കോവിഡ് ബാധിതരായി വിവിധ മേഖലകളിലായി ചികിത്സയിൽ തുടരുന്നു. ഇന്നത്തെ കോവിഡ് കണക്കുകളുടെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത്. ഇതുവരെ റിപ്പോർട്ട് ചെയ്ത മരണക്കണക്കിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോൾ കോവിഡ് വ്യാപനം നമുക്ക് ആശങ്കയായി നമ്മുടെ മുന്നിലുണ്ട്. അലമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. അലമീൻ, ഇന്നത്തെ കോവിഡ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന അനുമാനം എന്താണ്? TPR ജൂലൈ ആദ്യ ആഴ്ചയിൽ 5% എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 10% താഴേക്ക് പോലും പോകുന്നില്ല. എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഈ സാഹചര്യം? രോഗവ്യാപനത്തിന്റെ ഒരു കുന്നിറക്കമുണ്ടായെങ്കിലും പ്രതീക്ഷിച്ച രീതിയിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനം ആഗ്രഹിച്ച ഒരു നിലയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രതിദിന രോഗികളുടെ എണ്ണം ഒരു ശരാശരി നോക്കുകയാണെങ്കിൽ 10,000 മുകളിൽ തുടരുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും 10% മുകളിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ സർക്കാർ മുന്നിൽ കണ്ട ഏക ഒരു കാരണം, ആ നിയന്ത്രണങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു നടപടി വന്നതിന് തൊട്ടടുത്ത ആഴ്ച മുതൽ രോഗവ്യാപന തോത് കാര്യമായി കുറയുമെന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ രോഗവ്യാപനം കുറഞ്ഞിട്ടുണ്ട്, രോഗവ്യാപന തോതും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഒരു ആഴവും പരപ്പും നോക്കുമ്പോൾ സർക്കാർ ഉദ്ദേശിച്ച തരത്തിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു സേഫ് സോണിലേക്ക് സംസ്ഥാനം എത്തി എന്ന് പറയത്തക്ക തരത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നത്തെ കണക്കുകളിൽ ആശ്വസിക്കാൻ വകയുള്ളത് മരണത്തിന്റെ കാര്യത്തിലാണ്. 76 മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് 100 മുകളിലും 150 മുകളിലും ഒക്കെ നിലനിന്നിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു.
വലിയ തോതിൽ മരണസംഖ്യ ഉയർന്നു നിന്നപ്പോൾ വലിയൊരു ആശങ്ക അക്കാര്യത്തിലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു പീക്കിലേക്ക്, രോഗവ്യാപനം അതിന്റെ ഒരു പീക്കിലേക്ക് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ രേഖപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ട ആളുകളിലാണ് ആ മരണം ഉണ്ടാകുന്നത്. അതൊരു നിശ്ചിത സമയപരിധി കഴിഞ്ഞാൽ ആ മരണത്തോത് കുറയുമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന്റെ ഒരു തുടക്കമാണോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചനയാണോ ഇന്നത്തെ കണക്കുകളിൽ നിന്നുള്ളത്, വരും ദിവസങ്ങളിലെ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ മാത്രമായിരിക്കും വ്യക്തമാവുക. ഏതായാലും ഇന്ന് ആശ്വസിക്കാൻ ഏകവകയുള്ളത് മരണസംഖ്യ കുറഞ്ഞു നിൽക്കുന്നു എന്നതിൽ മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രോഗവ്യാപന തോത് അല്ലെങ്കിൽ രോഗികളുടെ എണ്ണം ഉയർന്നു നിൽക്കുമ്പോഴും ആശ്വാസത്തിന് വകയുണ്ടായിരുന്നത് രോഗബാധിതരെക്കാൾ കൂടുതൽ രോഗമുക്തർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് അക്കാര്യത്തിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. പ്രതിദിന രോഗികളെക്കാൾ കുറവാണ് ഇന്നത്തെ രോഗമുക്തർ എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ആ കണക്കുകൾ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. ഇത്തരത്തിൽ ആശങ്കാജനകമായ സാഹചര്യം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഈ നിയന്ത്രണങ്ങളുള്ള പ്രദേശങ്ങൾ, നമുക്കറിയാം ഇപ്പോൾ തദ്ദേശ ഭരണ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു കണക്കിലേക്ക് പോവുകയാണെങ്കിൽ ടി പി ആർ 6 താഴെയുള്ള, അതായത് വലിയ നിയന്ത്രണങ്ങളില്ലാത്ത രോഗവ്യാപന തോത് കുറഞ്ഞു നിൽക്കുന്നു എന്ന് പറയാനാകുന്ന പ്രദേശങ്ങൾ 143. ടി പി ആർ 6 ഇടയിൽ മിതമായ തോതിലുള്ള ഒരു വ്യാപനമുള്ള പ്രദേശം 510 പ്രദേശങ്ങളാണ്. ടി പി ആർ 12 ഇടയ്ക്കുള്ള, അതായത് ലോക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രദേശം 293. ടി പി ആർ 18 മുകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടുള്ള 88 പ്രദേശങ്ങളും സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ. സുജയ, ഓക്കെ, അല്ലമീനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നത്തെ കോവിഡ് കണക്കുകൾ വിശദീകരിച്ചത്. അല്ലമീൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മേഖലകളാക്കി തിരിച്ചുകൊണ്ടുള്ള നിയന്ത്രണം, ഈ ഒരു ട്രിപ്പിൾ ലോക്ഡൌൺ വേണ്ട മേഖലകൾ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട്. ഈ രോഗവ്യാപനം അനുസരിച്ച് രാജ്യത്തെ കണക്കുകളിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോകാം. കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഓരോ ദിവസവും. 43,071 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത്. 955 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ഭേദമായവർക്ക് ഡെൽറ്റ വകഭേദത്തെ ചെറുക്കാൻ ഒരു ഡോസ് വാക്സിൻ മതിയെന്നുള്ള ICMR പഠന റിപ്പോർട്ടും ഇന്ന് പുറത്തുവന്നു. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ 2% കുറവുണ്ട്. പക്ഷേ മരണസംഖ്യ ഏറിയും കുറഞ്ഞും തുടരുന്നത് ആശങ്കയാവുകയാണ്. കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ 3 സംസ്ഥാനങ്ങളിൽ പ്രതിദിനം 100+ മരണം റിപ്പോർട്ട് ചെയ്യുന്നു. 65+ ജില്ലകളിൽ ആശങ്ക നിലനിൽക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 484,000 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 98 ദിവസങ്ങൾക്ക് ശേഷമാണ് ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 500,000 താഴെയാകുന്നത്. 97.09% രോഗമുക്തി നിരക്ക് ഉയർന്നു. കോവിഡിനെ ചെറുക്കാൻ വാക്സിനേഷൻ നിർബന്ധമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ICMR പഠനം. ശരീരത്തിലെ ആന്റിബോഡി രോഗത്തെ പ്രതിരോധിക്കാൻ സഹായകമാകും. ഡെൽറ്റ വകഭേദത്തെ പ്രതിരോധിക്കുന്നതിൽ 2 വാക്സിൻ എടുത്തവരെക്കാൾ കൂടുതൽ ശേഷി കോവിഡ് ഭേദമായി വാക്സിന്റെ 1 മാത്രം എടുത്തവർക്കുണ്ടെന്ന് ICMR പഠനത്തിൽ പറയുന്നു. വാക്സിൻ സ്വീകരിച്ചവരെ വിവിധ ഘട്ടങ്ങളായി തരംതിരിച്ചാണ് ഡെൽറ്റ വകഭേദത്തെ ചെറുക്കാൻ പ്രതിരോധ ശേഷി ആരിലാണ് കൂടുതലെന്ന് പഠനം നടത്തിയത്. 24 ആരോഗ്യ പ്രവർത്തകർക്ക് ഭാരത് രത്ന നൽകണമെന്നുള്ള നിർദ്ദേശം ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചു. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് കെജ്രിവാൾ. എല്ലാ ഡോക്ടേഴ്സിനും പാരാമെഡിക്കൽ വിഭാഗത്തിനുമായി ബഹുമതി നൽകണമെന്നാണ് ആവശ്യം. ഒരു സമൂഹത്തിനായി ഭാരത് രത്ന നൽകാൻ ചട്ടമില്ലെങ്കിൽ ആ ചട്ടങ്ങൾ മാറ്റണമെന്നും കെജ്രിവാൾ ഈ കത്തിൽ ആവശ്യപ്പെടുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, വിവാദ മരം മുറിക്കൽ ഉത്തരവുകൾ ഇറക്കിയത് മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരമെന്ന രേഖകൾ പുറത്തുവന്നതാണ്. രാജകീയ മരങ്ങൾ മുറിക്കാനാകില്ലെന്ന ഉദ്യോഗസ്ഥരുടെ നിലപാട് തള്ളിക്കൊണ്ട് മുൻമന്ത്രി നൽകിയ കുറിപ്പുകളുടെ പകർപ്പ് 24 കിട്ടി. ഈട്ടി, തേക്ക്, കരിമരം എന്നിവ മുറിക്കാനാവില്ലെന്ന നിയമവ്യവസ്ഥ മറികടക്കാനും കുറിപ്പിൽ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കർഷക താൽപര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനം മാത്രമായിരുന്നുവെന്നാണ് ഇ ചന്ദ്രശേഖരന്റെ വിശദീകരണം. മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനെ പ്രതിരോധത്തിലാക്കുന്ന കുറിപ്പുകളാണ് പുറത്തായിരിക്കുന്നത്. 2020 ഒക്ടോബർ 5 വിവാദ ഉത്തരവിറക്കാൻ നിർദ്ദേശിച്ച് മുൻ മന്ത്രി കുറിപ്പ് നൽകുന്നത്. രാജകീയ മരങ്ങൾ മുറിക്കാനാകില്ലെന്ന ഉദ്യോഗസ്ഥ നിലപാട് തള്ളിക്കൊണ്ടായിരുന്നു മുൻ റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം. വിഷയത്തിൽ ഹൈക്കോടതിയിൽ കേസുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയെങ്കിലും മുൻമന്ത്രി മുഖവിലക്കെടുത്തില്ല. മന്ത്രിയുടെ നിർദ്ദേശത്തിന് മുൻപും ശേഷവും ഉദ്യോഗസ്ഥർ നിയമപ്രശ്നമുന്നയിച്ചെങ്കിലും നിയമോപദേശം തേടാതെയാണ് ഉത്തരവിറക്കിയത്. മരം മുറിക്കൽ തടയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന നിർദ്ദേശവും മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ്റെതായിരുന്നു. ഉദ്യോഗസ്ഥ നിർദ്ദേശങ്ങൾ പോലും വകവയ്ക്കാതെ വിഷയത്തിൽ മുൻമന്ത്രി അമിത താൽപര്യം കാട്ടിയെന്ന് ചുരുക്കം. പുറത്തുവന്ന രേഖകളോട് ഇ ചന്ദ്രശേഖരന്റെ പ്രതികരണം ഇങ്ങനെ: രാജകീയ മരങ്ങൾ ഈ പറയുന്ന ഭൂമി പതിച്ചു കൊടുക്കുമ്പോൾ അതിലുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി സർക്കാരിൽ നിക്ഷിപ്തമാക്കിയതിനു ശേഷം മാത്രമേ പട്ടയം കൊടുക്കൂ. ആ മരം ആർക്ക് മുറിക്കാൻ അനുവാദം കൊടുക്കാൻ അധികാരമില്ല. അവൻ അതിന് ശേഷം വെച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം മരങ്ങളെ എന്നാൽ പോലും ചന്ദനം മുറിക്കാൻ പാടില്ല എന്നതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. പിന്നെ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യവും കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് കൊണ്ട്
റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ആരും ഇതിന് തടസ്സമുണ്ടാക്കരുത് എന്ന് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് നിർദ്ദേശിച്ചതാണ്. കാട്ടുകൊള്ളയ്ക്ക് കൂട്ടുനിന്ന മുൻ മന്ത്രിമാരെ കേസിൽ പ്രതി ചേർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വനം മാഫിയയും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഈ കേസ്. അന്വേഷണം ശരിയായ വഴിയിലല്ല പോകുന്നത്. മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഉത്തരവിറക്കിയത് എന്ന് പറയുന്നു. വിവാദ മരം മുറിക്കൽ ഉത്തരവിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ പിൻബലം വ്യക്തമായതോടെ വിഷയം ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. 24 തിരുവനന്തപുരം. സിപിഐയുടെ അറിവോടെയാണ് മരമുറിക്കൽ സംബന്ധിച്ച ഉത്തരവിറക്കിയതെന്ന് കെ മുരളീധരൻ എം പി. കാനം രാജേന്ദ്രന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും തികഞ്ഞ അശ്രദ്ധയാണ് കൊള്ളയ്ക്ക് കാരണമായതെന്നും കെ മുരളീധരൻ പറഞ്ഞു. അതേസമയം മരമുറിക്കലിലെ അഴിമതി ജനങ്ങൾക്ക് ബോധ്യമായെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി എംഎൽഎയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിന് മുൻപ് മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് സർക്കാരിനുണ്ടായിരുന്നു. സമയബന്ധിതമായി മരമുറിക്കൽ നടക്കുകയും ചെയ്തുവെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. ഉടുമ്പൻചോല ചിത്തിരപുരം റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി മരം മുറിച്ച കേസിൽ അന്വേഷണം ഇഴയുകയാണ്. കരാറുകാരനെയും മരം കടത്തിയ ഡ്രൈവറെയും വനംവകുപ്പിന് ഇതുവരെ ചോദ്യം ചെയ്യാനായിട്ടില്ല. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി വനംവകുപ്പ് കരാറുകാരനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ്. വഴിയാത്രികർക്ക് അപകടഭീഷണി ഉയർത്തുന്ന 10 മരങ്ങൾ മുറിക്കണമെന്നായിരുന്നു റവന്യൂ റിപ്പോർട്ട്. എന്നാൽ പൊതുമരാമത്ത് മുറിച്ചത് 50-ലേറെ മരങ്ങൾ, അതും വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ. ഇതോടെയാണ് കരാറുകാരനെയും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെയും പ്രതിചേർത്ത് വനംവകുപ്പ് കേസെടുത്തത്. എന്നാൽ കരാറുകാരൻ തങ്ങളുടെ അറിവോടെയല്ല മരങ്ങൾ മുറിച്ചു കടത്തിയതെന്ന് പൊതുമരാമത്ത് വകുപ്പ് വ്യക്തമാക്കി. തുടർന്നാണ് കരാറുകാരനെ കേന്ദ്രീകരിച്ച് വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയത്. മരം കടത്തിയ ലോറി കണ്ടെത്തിയെങ്കിലും ഡ്രൈവർക്കായി അന്വേഷണം തുടരുകയാണ്. കേസിൽ ഇതുവരെ കരാറുകാരനെ ചോദ്യം ചെയ്തിട്ടില്ല. കരാറുകാരൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാലാണ് ചോദ്യം ചെയ്യൽ വൈകുന്നത് എന്ന വിശദീകരണമാണ് വനംവകുപ്പ് നൽകുന്നത്. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി വനംവകുപ്പ് കരാറുകാരനെ സംരക്ഷിക്കുകയാണെന്നാണ് ആരോപണം. ഈ കേസിൽ വനംവകുപ്പ് മാത്രമല്ല ഒത്തുകളിക്കുന്നത്, സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, അത് റവന്യൂ വകുപ്പായാലും സ്ഥലം MLA എം എം മണി ആയാലും വലിയ രീതിയിലുള്ള ഒത്താശയാണ് ചെയ്തു കൊടുക്കുന്നത്. സ്ഥലം MLA അടുത്ത പരിചയക്കാരനും സുഹൃത്തുമായിട്ടുള്ള പ്രതി, അതിൻ്റെ സ്വാധീനത്തിൽ അവരുടെ സംരക്ഷണയിലാണ് അറസ്റ്റ് ചെയ്യാതെയൊക്കെ ഇരിക്കുന്നത് എന്നാണ് പൊതുവെ എല്ലാവരും ധരിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് ചില കരാറുകാരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ആ രീതിയിൽ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. ഒരു മാസം കഴിഞ്ഞിട്ടും നഷ്ടപ്പെട്ട തടി കണ്ടെത്താനും സാധിച്ചിട്ടില്ല. 30,000 രൂപയുടെ മരം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്നാൽ പരിസ്ഥിതി പ്രവർത്തകർ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ആരോപിക്കുന്നത്. വനംവകുപ്പ് അന്വേഷണത്തിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. 24 ഇടുക്കി. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലെന്ന് വിമർശനം ഉന്നയിച്ച കിറ്റെക്സിനെതിരെ ഒളിയമ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തു. അതിനിടെ കിറ്റെക്സിന് വ്യവസായം നടത്താൻ അനുകൂല സാഹചര്യം സൃഷ്ടിക്കണമെന്ന് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ വ്യവസായ വകുപ്പ് ആവശ്യപ്പെട്ടു. അനുരഞ്ജന നീക്കം നടത്തുന്നതിനിടെ സർക്കാരിനെതിരെ കിറ്റെക്സ് ജീവനക്കാർ നാളെ വൈകിട്ട് പ്രതിഷേധ സമരത്തിന് ഒരുങ്ങുകയാണ്. പ്രമുഖ വ്യവസായി ഹർഷ് ഗോയങ്കിയുടെ അഭിനന്ദന ട്വീറ്റിന് മറുപടിയായാണ് കേരളം ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാണെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഈ നയം LDF തുടരുമെന്നും വ്യവസായങ്ങളുടെ സുസ്ഥിരമായ നിലനിൽപ്പ് സർക്കാർ ഉറപ്പാക്കുമെന്നും പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തു. കിറ്റെക്സ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സാബു ജേക്കബിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് മുഖ്യമന്ത്രിയുടേത്. അതിനിടെ അനുരഞ്ജന നീക്കത്തിന്റെ ഭാഗമായി കിറ്റെക്സിൽ പരിശോധന നടത്തിയ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് റിപ്പോർട്ട് കൈമാറി. കിറ്റെക്സിന് വ്യവസായം നടത്താൻ അനുകൂല സാഹചര്യം സൃഷ്ടിക്കണമെന്നും നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അവസരം നൽകണമെന്നും വ്യവസായ വാണിജ്യ ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. മലിനീകരണ നിയന്ത്രണത്തിൽ വീഴ്ചയില്ല. കിറ്റെക്സ് മാനേജ്മെന്റിന്റെ പരാതികൾ ജില്ലാ ജനറൽ മാനേജർ ബിജു പി എബ്രഹാം സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉള്ളതായാണ് സൂചന. 24 കൊച്ചി. സ്വർണ്ണക്കടത്ത് കേസിൽ കൊടിസുനിയെ ജയിലിലെത്തി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും. കൊടിസുനിക്കും മുഹമ്മദ് ഷാഫിക്കുമെതിരെ കസ്റ്റംസിന് കിട്ടിയിരിക്കുന്നത് ശക്തമായ മൊഴിയാണ്. അർജുൻ ആയങ്കിക്ക് പുറമെ മുഹമ്മദ് ഷഫീഖും ഇരുവർക്കുമെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണം TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികളിലേക്കും നീളുകയാണ്. കൊടിസുനിക്കും മുഹമ്മദ് ഷാഫിക്കുമെതിരെ അർജുൻ ആയങ്കിക്ക് പുറമെ മുഹമ്മദ് ഷഫീഖും മൊഴി നൽകിയിട്ടുണ്ട്. കൊടിസുനിയുടെയും ഷാഫിയുടെയും സഹായത്തോടെ അർജുൻ ആയങ്കി 14 തവണ സ്വർണം പൊട്ടിച്ചത് മൊഴിയിലുണ്ട്. ഇവരുടെ സഹായമില്ലാതെ 8 തവണ സ്വന്തമായി സ്വർണം തട്ടിയെടുത്തെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നു. കൊടിസുനിയെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ജയിലിലെത്തി ചോദ്യം ചെയ്യും.
ഇതിനായുള്ള അപേക്ഷ അടുത്ത ദിവസം കോടതിയിൽ സമർപ്പിക്കും. അതേസമയം കസ്റ്റംസ് സംഘം ഇന്നലെ പരിശോധനയ്ക്കെത്തിയപ്പോൾ മുഹമ്മദ് ഷാഫി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൊടിസുനിയുടെ വീട്ടിലേക്ക് കസ്റ്റംസ് പരിശോധനയ്ക്ക് വരുമെന്ന് വിളിച്ചറിയിച്ചത് മുഹമ്മദ് ഷാഫി ആയിരുന്നു. സഹിന ആന്റണി, 24, കൊച്ചി. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കാനുള്ള നീക്കത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിലേക്ക്. FIR റദ്ദാക്കിയ ശേഷം അതേ കേസിലെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ED ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ട് പരിഗണിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന് ED ആവശ്യപ്പെടും. ED ഉദ്യോഗസ്ഥർക്കെതിരായ FIR റദ്ദാക്കവേ ക്രൈംബ്രാഞ്ച് കണ്ടെത്തലുകൾ വിചാരണ കോടതിക്ക് പരിഗണിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണ റിപ്പോർട്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വിചാരണ കോടതി റിപ്പോർട്ട് പരിശോധിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ED സുപ്രീം കോടതിയെ സമീപിച്ചത്. FIR ഹൈക്കോടതി റദ്ദാക്കിയ ശേഷം അതേ കേസിലെ അന്വേഷണ റിപ്പോർട്ട് മറ്റൊരു കോടതി പരിഗണിക്കുന്നത് നിയമവിരുദ്ധമെന്ന് ED പറയുന്നു. ക്രൈംബ്രാഞ്ച് നടപടി അന്വേഷണം അട്ടിമറിക്കാനാണെന്നും ED ആരോപിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ പ്രതികളായ സന്ദീപ് നായർ, സ്വപ്ന സുരേഷ് എന്നിവർക്കുമേൽ ED സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ആരോപണം. വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഇതിനെതിരായ ED ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 24, കൊച്ചി. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം. കെ കരുണാകരൻ ട്രസ്റ്റിന്റെ പേരിലുള്ള പണപ്പിരിവിലെ ക്രമക്കേട്, അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവയിലെ പരാതികളിലാണ് അന്വേഷണം. കെ സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബു നൽകിയ പരാതിയിലാണ് വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവ്. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അനധികൃത പണപ്പിരിവിലും സ്വത്ത് സമ്പാദനത്തിലും കെ സുധാകരനെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച പരാതിയിലാണ് പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. കെ കരുണാകരന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച ട്രസ്റ്റിന്റെ പേരിൽ വിദേശത്തു നിന്നടക്കം 32 കോടി രൂപ പിരിച്ചു. കരുണാകരൻ പഠിച്ച ചിറക്കൽ രാജാസ് ഹൈസ്കൂളും 5 ഏക്കർ സ്ഥലവും വാങ്ങാനും അന്താരാഷ്ട്ര നിലവാരമുള്ള എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി മാറ്റാനുമായിരുന്നു ഇത്. എന്നാൽ കരാർ ലംഘിച്ച് സുധാകരനും 2 സുഹൃത്തുക്കളും ചേർന്ന് കണ്ണൂർ എജു പാർക്ക് എന്ന കമ്പനിയുടെ പേരിലേക്ക് തുക വകമാറ്റാൻ ശ്രമിച്ചു. കണ്ണൂർ DCC ഓഫീസ് നിർമ്മാണത്തിന് പിരിച്ച കോടികൾ വകമാറ്റി ചെലവഴിച്ചുവെന്നും പരാതിയിലുണ്ട്. കെ സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബുവാണ് പരാതിക്കാരൻ. പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് കോഴിക്കോട് വിജിലൻസ് SP ഡയറക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പാർട്ടി പദവി ദുരുപയോഗം ചെയ്താണ് സുധാകരന്റെ വളർച്ചയെന്ന് പരാതിക്കാരനായ പ്രശാന്ത് ബാബു. ന്യായമായും എന്നെ പോലെയുള്ള പ്രവർത്തകർ ഇത് പാർട്ടിയിലെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് നേടിയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊരു അന്വേഷണം, വ്യക്തമായ അന്വേഷണം നടത്തണമെന്നാണ് ഞാൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടുള്ളത്. അന്വേഷണത്തിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. ഇപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ KS സുധാകരൻ KPCC പ്രസിഡന്റ് ആയതിനെ CPM ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായി ഇപ്പോൾ ഏതെങ്കിലും മാർഗമുണ്ടോ കേസെടുക്കാനെന്ന് തലപുകഞ്ഞ് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 24, തിരുവനന്തപുരം. 24 വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ണൂർ ചാലാട് കുഴിക്കുന്നിൽ 9 വയസ്സുകാരി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. കുട്ടിയുടെ അമ്മ വാഹിദയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെയാണ് അവന്തികയെ അവശനിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം. വീടിന്റെ വാതിൽ അകത്തു നിന്ന് പൂട്ടിയ വാഹിദ 9 വയസ്സുകാരി അവന്തികയുടെ കഴുത്തിൽ പിടിച്ചു ഞെരിച്ചു. അവശനിലയിലായ കുട്ടിയെ പിതാവ് രാജേഷെത്തിയാണ് ആശുപത്രിയിലെത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം ഉണർന്നതോടെ രാജേഷിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മാതാവ് വാഹിദയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. മകളെ വാഹിദ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മകളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു വാഹിദയുടെ ശ്രമം. മാനസികാസ്വാസ്ഥ്യമുള്ള വാഹിദ മറ്റു രോഗങ്ങൾക്കും ചികിത്സ തേടുന്നയാളാണ്. 24, കണ്ണൂർ. ട്രാവൻകൂർ ഷുഗേഴ്സിലെത്തുന്ന സ്പിരിറ്റിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കുറവ് കണ്ടിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി മുൻ ജീവനക്കാരൻ. കമ്പനിയിലെ എക്സൈസ് ജീവനക്കാരുടെ ഒത്താശയില്ലാതെ സ്പിരിറ്റ് കടത്താനാവില്ലെന്നാണ് വിരമിച്ച ടെക്നിക്കൽ സൂപ്പർവൈസറായ M ഖാലിദ് പറയുന്നത്. മറിച്ചുവിറ്റ സ്പിരിറ്റിന് പകരം ഡിസ്റ്റിൽഡ് വാട്ടർ ചേർത്ത് അളവ് ശരിയാക്കുകയാണ് ചെയ്യാറുള്ളതെന്നും ഖാലിദ് തുറന്നു പറയുന്നു. 24, എക്സ്ക്ലൂസീവ്. ബിവറേജസ് കോർപ്പറേഷനു വേണ്ടി ജവാൻ റം ഉൽപ്പാദിപ്പിക്കുന്ന ട്രാവൻകൂർ ഷുഗേഴ്സിലേക്കുള്ള 20,000 ലിറ്റർ സ്പിരിറ്റ് മറിച്ചുവിറ്റത് പിടിക്കപ്പെട്ടത് കഴിഞ്ഞ ബുധനാഴ്ചയാണ്. സ്പിരിറ്റ് ചോർച്ച പുതിയ സംഭവമല്ലെന്നും വർഷങ്ങളായി ഫാക്ടറിയിലെത്തുന്ന സ്പിരിറ്റിൽ കുറവുണ്ടെന്നുമാണ് വിരമിച്ച ടെക്നിക്കൽ സൂപ്പർവൈസർ M ഖാലിദിന്റെ തുറന്നു പറച്ചിൽ. അവിടെ കാലാകാലങ്ങളിൽ ഈ സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുമ്പോഴേ ഈ വരുന്ന കോൺട്രാക്ടർമാരും അവിടുത്തെ മാനേജർമാരുമായിട്ടൊരു ധാരണയിലെത്തിയിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്തു വരുന്നത്.
അന്നും ചില സമയങ്ങളിൽ സ്പിരിറ്റിന്റെ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു പരസ്യമായിട്ട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളത്. സ്പിരിറ്റ് എത്തിക്കുന്ന ടാങ്കറുകളിൽ ലോഡ് ഇറക്കും മുമ്പ് എക്സൈസ് കമ്പനി ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധന വേണമെന്നാണ് ചട്ടം. വീര്യവും അളവും പരിശോധിക്കാൻ പക്ഷേ എക്സൈസ് ജീവനക്കാർ സ്ഥലത്തുണ്ടാകാറില്ല. കമ്പനിയിലെ എക്സൈസ് സ്റ്റേഷനെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ബലപ്പെടുകയാണ്. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധികളും കമ്പനിയുടെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ ടാങ്കർ പരിശോധിച്ച് ഉറപ്പുവരുത്തി ഡിപ്പ് അതായത് സ്കെയിലിട്ട് നോക്കിയിട്ട് അളവ് പൂർണ്ണമായിട്ടും കറക്റ്റാണോ എന്നറിഞ്ഞ ശേഷം മാത്രമേ ഇറക്കാവുള്ളെന്നാണ് ഗവൺമെൻറ് റൂള്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഈ സമയത്ത് എക്സൈസുകാർ പോലും മിക്കവാറും ഡ്യൂട്ടി കാണത്തില്ല. അവർ വന്ന് സീല് പൊട്ടിച്ച് ഇറക്കുകയാണ് പതിവ്. താൽക്കാലിക ജീവനക്കാർ ഉന്നത ഉദ്യോഗസ്ഥരെ ഭയന്ന് തട്ടിപ്പിന് കൂട്ടുനിൽക്കേണ്ടി വരുന്നു. സ്പിരിറ്റ് കോൺട്രാക്ടർമാരും മാനേജർമാരും തമ്മിൽ ധാരണകളുണ്ട്. മറിച്ചുവിറ്റ സ്പിരിറ്റിന് പകരം ഡിസ്റ്റിൽഡ് വാട്ടർ ചേർത്ത് അളവൊപ്പിക്കുമെന്നും ഖാലിദ് വെളിപ്പെടുത്തി. ജവാൻറമിൻ്റെ വീര്യം കുറയുന്നതിൻ്റെ കഥ ഇങ്ങനെയാണ്. അതേസമയം റിമാൻഡിലുള്ള ഡ്രൈവർമാരെയും ഫാക്ടറി ജീവനക്കാരൻ അരുൺകുമാറിനെയും പോലീസ് നാളെ കസ്റ്റഡിയിൽ വാങ്ങും. പ്രതിപട്ടികയിലുള്ള ജനറൽ മാനേജറും പേഴ്സണൽ മാനേജറും പ്രൊഡക്ഷൻ മാനേജറും ഒളിവിലാണ്. പലനാൾ കള്ളന്മാർ ഒരു നാൾ പിടിയിലായി. പക്ഷേ ചോർത്തി വിറ്റ സ്പിരിറ്റിനോളം വെള്ളം ചേർത്ത് വിറ്റവരുടെ കഥകൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഗൂഗിൾ രവി 24 പത്തനംതിട്ട. കാത്തിരിപ്പിനൊടുവിൽ എറണാകുളം ജില്ലയിലെ ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാകുന്നു. ഇടപ്പള്ളി കുറ്റിപ്പുറം നാലുവരി പാതയ്ക്കായി ഭൂമി വിട്ടുകൊടുത്തവർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകും. ആദ്യഘട്ടത്തിൽ 1,777 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 3 മാസത്തിനകം മുഴുവൻ ഭൂമിയും ഏറ്റെടുത്ത് ദേശീയപാതാ അതോറിറ്റിക്ക് കൈമാറാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ചാവക്കാട് താലൂക്കിലെ കടിക്കാട് മുതൽ കൊടുങ്ങല്ലൂർ താലൂക്കിലെ മേത്തല വരെയുള്ള 20 വില്ലേജുകളിൽ നിന്നാണ് ഭൂമി ഏറ്റെടുക്കൽ. 63.5 കിലോമീറ്ററിൽ 205.4412 ഹെക്ടർ ഭൂമിയാണ് ദേശീയപാത വികസനത്തിനായി ഏറ്റെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ 8 വില്ലേജുകളിലെ 85 ഹെക്ടർ ഭൂമിയുടെ ഉടമകൾക്കാകും നഷ്ടപരിഹാരത്തുക നൽകുക. ഇതിനായി 1,777 കോടി രൂപ വിതരണം ചെയ്യുന്നതിനുള്ള അനുമതിയാണ് ദേശീയപാത അതോറിറ്റി നൽകിയത്. 3 മാസത്തിനകം മുഴുവൻ ഭൂമിയും ഏറ്റെടുത്ത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറാനുള്ള പദ്ധതിയാണ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത്. 20 വില്ലേജുകളെ ഡെപ്യൂട്ടി കളക്ടർമാരുടെ കീഴിലുള്ള 4 യൂണിറ്റുകളാക്കി തിരിച്ച് ഓരോ തഹസീൽദാർമാരുടെ കീഴിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ. രേഖകൾ പൂർണ്ണമായി സമർപ്പിക്കാത്ത ഭൂ ഉടമകളുടെ നഷ്ടപരിഹാര തുക മാറ്റിവെക്കും. ഇവർക്ക് രേഖകൾ ലഭ്യമാക്കുന്ന മുറയ്ക്ക് പണം നൽകും. അതേസമയം ഏറ്റെടുക്കുന്ന ഭൂമിയിൽ അവകാശ തർക്കമുള്ളവരുടെ തുക കോടതിയിൽ കെട്ടിവെക്കും. 24 കൊച്ചി. ഫിലിപ്പൈൻസിൽ സൈനിക വിമാനം C-130 തകർന്നു വീണ് 17 പേർ മരിച്ചു. വിമാനം ദ്വീപിൽ ഇറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തീപിടിച്ച വിമാനത്തിൽ നിന്ന് 40 പേരെ രക്ഷപ്പെടുത്തി. വിമാനത്തിൽ കുടുങ്ങിയ മറ്റു യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുന്നു. 3 പൈലറ്റുമാരടക്കം 8 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. 92 പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നതായി ഫിലിപ്പീൻസ് പ്രതിരോധമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിമാനം പൂർണ്ണമായും തകർന്നു. സുളു പ്രവിശ്യയിലെ ജോലോയിൽ ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന മേഖലയിലേക്ക് സൈനികരെ കൊണ്ടുവരുമ്പോഴാണ് അപകടം ഉണ്ടായത്. രാജ്യത്ത് ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോളിന് 35 പൈസയും ഡീസലിന് 29 പൈസയുമാണ് ഇന്ന് വർദ്ധിച്ചത്. രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുന്നത് ഇപ്പോൾ പതിവായി മാറി. മാറ്റമില്ലാതെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇന്ധനവില കൂടുന്നുണ്ട്. കഴിഞ്ഞ 54 ദിവസത്തിനിടെ പെട്രോളിന് 10 രൂപ 22 പൈസയും ഡീസലിന് 10 രൂപ 23 പൈസയുമാണ് വർദ്ധിച്ചിട്ടുള്ളത്. പെട്രോളിൽ നിന്ന് 35 പൈസയും ഡീസലിന് 29 പൈസയും കൂടി. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും പെട്രോൾ വില 100 രൂപ പിന്നിട്ടു. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 101.39 രൂപയാണ് ഇന്നത്തെ വില. 1 ലിറ്റർ ഡീസലിന്റെ വില 96.24 രൂപയുമായി. എറണാകുളം നേര്യമംഗലത്ത് 100.21 രൂപയാണ് ഇന്നത്തെ പെട്രോൾ വില. ഇന്ധനവില വർധനയ്ക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമാണ്. സഹിന ആന്റണി, 24 കൊച്ചി. 24 വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങൾക്കൊപ്പം തുടരുക. ഞങ്ങളുടെ വെബ്സൈറ്റ് www.24news.com സന്ദർശിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും പിന്തുടരുക കൂടുതൽ വാർത്തകൾക്കായി.